എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡ്രീം സ്റ്റിച്ചിങ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു ചുരിദാറിൻ്റെ പാൻറ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. സാധാരണ നമ്മൾ ചെയ്യാറ് ഒരു തയ്ച്ച പാൻ്റ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അരികിൽ കൂടി വരച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ നമ്മൾ സാധാരണ പാൻ്റെല്ലാം സ്റ്റിച്ച് ചെയ്യാറ്. ഇന്ന് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട, നമുക്കിന്ന് മെഷർമെൻ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു പാൻറ് കട്ട് ചെയ്ത് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നോക്കൂ, ഇത് കണ്ടോ, ഈ പാൻറ്റിൻ്റെ ഇവിടെ ഒരു സ്റ്റിച്ച് വന്നേക്കണ പാട്ടില്ല. അപ്പോൾ ഈ പാട്ടിനെ നമുക്ക് ബെൽറ്റ് പോർഷൻ എന്ന് പറയാം. ഇങ്ങോട്ടുള്ളത് ആ ലെങ്ത് പോർഷനും ഇതിന് നമുക്ക് ബെൽറ്റ് പാർട്ടെന്നും രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബെൽറ്റ് പോർഷൻ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് താഴെ വരെ എത്ര ലെങ്ത് വേണമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മളിന്നിവിടെ കട്ട് ചെയ്യാൻ പോകുന്ന പാൻറ്റിൻ്റെ മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ലെങ്ത് 39, ഹിപ്പ് 43, ആംഗിൾ റൗണ്ട് 13. ഈ മൂന്ന് മെഷർമെൻറ്റ് ഒരാളിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് അവർക്കൊരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇതൊരു 2 മീറ്റർ ക്ലോത്ത് ഞാൻ ദേ ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനെ 4 മടക്കിയാണ് ഇട്ടേക്കുന്നത്, കണ്ടോ. 4 മടക്കിയിട്ട് ഇതിൻ്റെ ഫോൾഡിങ് പോർഷൻ നമ്മുടെ വശത്തും ഓപ്പൺ പാർട്ട് മറുവശത്തുമാക്കിയാണ് ഇപ്പോൾ ഞാനിവിടെ വിരിച്ചിട്ടേക്കുന്നത്. അപ്പോൾ അതേ ഞാനിതിൽ മെഷർമെൻറ്റൊക്കെ വരച്ചിട്ടുണ്ട്, ഇത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ ഈ പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 39. അപ്പോൾ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ബെൽറ്റ് പോർഷൻ കഴിഞ്ഞുള്ള പാർട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വരച്ചേക്കുന്നത്. ഈ അപ്പോൾ ഞാൻ ചെയ്യണത്, ഒരു കുറച്ച് ഫോർമുലയൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്, അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. നമുക്കിതിൻ്റെ ലെങ്ത് എടുത്തപ്പോഴത്തേനും ബെൽറ്റ് പോർഷൻ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ മാറ്റിയെന്ന് വെച്ചാൽ, നമ്മുടെ ഫുൾ ലെങ്ത്തിൽ നിന്ന് നമ്മുടെ ഹിപ്പ് എന്ന് പറയുന്നത് 43 ആണ്. അപ്പോൾ ഹിപ്പിൻ്റെ ആറിലൊരു ഭാഗമാണ് നമ്മൾ ബെൽറ്റായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഹിപ്പിൻ്റെ ആറിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ 7.16. അപ്പോൾ നമുക്കൊരു 7.16 ആണ്. അപ്പോൾ നമുക്ക് 7.5 എന്ന് കൂട്ടാം. അതായത് നമ്മുടെ ഹിപ്പിൻ്റെ ആറിലൊരു ഭാഗം, അതിനെ മൈനസ് ചെയ്തിട്ട് നമ്മുടെ ഫുൾ ലെങ്ത്, നമ്മുടെ പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത് 39 നിന്ന് 7.5, അതായത് 7.5 മൈനസ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 31.5. അതിൻ്റെ കൂടെ 1 കൂടി തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടാണ് ഞാനിതിൻ്റെ ലെങ്ത് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ എങ്ങനെയാണെന്ന് മെഷർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെയെന്ന് പറയുമ്പോൾ നമുക്ക് ഈ പാർട്ട് ഫുള്ളും ഈ ക്ലോത്ത് മൊത്തം വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ അത്രയും ചുരുക്കം നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ കേസിൽ ഞാനിപ്പോൾ ഇവിടെ 17 എടുത്തിട്ടുള്ളൂ, കാരണം എനിക്ക് ഇതിൻ്റെ താഴെയുള്ള തുണിക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 17 ഇവിടെ വീതി എടുത്തേക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളും എടുക്കാം. ഞാനിവിടെ 17 വരെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ, നമുക്ക് ക്രോച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, ക്രോച്ച് കിട്ടാനും നമ്മൾ ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്, നമ്മുടെ ഹിപ്പിൻ്റെ ആറിലൊരു ഭാഗം. അതായത് നമ്മളിപ്പോൾ 7.5 കണക്ക് കൂട്ടിയാണ്. അപ്പോൾ നമ്മൾ 7.5 അതിൻ്റെ കൂടെ 1 തയ്യൽ തുമ്പ് കൂടിയും ചേർത്ത് 8.5 മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ, 8.5. പിന്നെ ഞാൻ ഈ ഒരു കർവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ ചെറിയ കർവ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് താഴെ നോക്കാം. ഇനി നമ്മുടെ ആംഗിൾ പാർട്ട്, ഈ ആംഗിൾ ലെങ്ത്, ആംഗിൾ റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് 13. അപ്പോൾ 13 പകുതി 6.5 കൂടെ 1 കൂടിയും തയ്യൽ തുമ്പ് ചേർത്ത് 7.5 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നമ്മൾ ഈ പോയിൻറ്റുകളെല്ലാം തമ്മിൽ നമ്മൾ ഇവിടെ യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം.
ഫ്രണ്ട്സ് ദേ ഞാനിവിടെ നമ്മുടെ ബെൽറ്റ് പാർട്ട് ബെൽറ്റ് പോർഷൻ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പാൻറ് കട്ട് ചെയ്തെടുത്തതിൻ്റെ സൈഡ് പോർഷനാണ് ഈ ക്ലോത്ത്. ഇതിൻ്റെ ഫോൾഡിങ് പാർട്ട് നമ്മളുടെ സൈഡിലേക്കും ഓപ്പൺ പാർട്ട് ഇപ്പുറത്തെ വശത്തുമായിട്ടാണ് ഞാൻ വിരിച്ചിട്ടേക്കുന്നത്. പിന്നെ ഇതിൻ്റെ വീതി ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഹിപ്പിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് ഞാനിവിടെ വീതിയായിട്ട് എടുത്തേക്കണം. അതായത് 43 മൂന്നിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ 14.33. അപ്പം ഞാനിവിടെ 14.5 ഇതിൻ്റെ വീതി എടുത്തിട്ടുണ്ട്. ഈ താഴെയും 14.5. പിന്നെ ഇതിൻ്റെ ഈ ലെങ്ത്ത് നമുക്ക് കിട്ടിയതിനും ഒരു ഫോർമുലയുണ്ട്. അതായത് നമ്മുടെ ഹിപ്പിൻ്റെ 6ലൊരു ഭാഗമാണ് നമ്മൾ ഈ ലെങ്ത്ത് മാർക്ക് ചെയ്തേക്കണത്. ഇത് നമ്മുടെ ബെൽറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തേക്കണത് ഹിപ്പിൻ്റെ 6ലൊരു ഭാഗം. അതിൻ്റെ കൂടെ ഞാനൊരു 2 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് തയ്യൽ തുമ്പും പിന്നെ നമ്മുടെ ഈ പാൻറ്റിൻ്റെ ചരട് കയറ്റാനുള്ള പോർഷൻ ഉണ്ടല്ലോ അതിനും കൂടിയും ചേർത്തിട്ടാണ് 2 ഇഞ്ചും കൂടിയും ചേർത്ത് 9.5 ഇഞ്ചിലാണ് ഞാനിവിടെ ഇത് മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 7.5 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയുള്ള 2 പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പാൻറ്റിൻ്റെ അടിവശത്ത് പട്ടക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് ഞാനിവിടെ നമ്മുടെ പാൻറ് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആംഗിൾ റൗണ്ടാണ് ഈ വശം, അടിവശം, പാൻറ്റിൻ്റെ അടിവശമാണ്. ഇതിൻ്റെ ബാക്ക് പാർട്ടാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മളൊരു പട്ടക്കായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ആ ക്ലോത്തിന് 2 ആക്കി മടക്കിയിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് വേണം നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നമുക്കിതിന് ക്യാൻവാസിൻ്റെ ആവശ്യമില്ല. നമ്മളിത് 2 ആക്കി മടക്കിയിടുന്നതുകൊണ്ട് ക്യാൻവാസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട്. അപ്പോൾ ഫ്രണ്ട്സ് ദേ ഞാൻ നമ്മുടെ ഈ പട്ടേന് നമ്മുടെ നല്ല വശത്തേക്ക് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ് ദേ ഞാനിവിടെ നല്ല വശത്തേക്ക് ഇട്ടിട്ട് ഈ 2 സൈഡും ഒരു സ്റ്റിച്ച് ഇട്ടു. അതിനുശേഷം ഒരു 6 സാഗ് സ്റ്റിച്ചും ഞാൻ ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇതേ ചീത്ത വശത്തേക്ക് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ക്രോച്ചിൻ്റെ ഏരിയ വരെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ദേ ഇത് നമ്മുടെ പാൻറ്റിൻ്റെ ബെൽറ്റ് പോർഷനാണ്. അപ്പോൾ ഇത് 2 പീസാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. 2 സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്യാം.
അപ്പോൾ ഫ്രണ്ട്സ് ദേ നമ്മൾ ഈ ബെൽറ്റിൻ്റെ ഈ ഒരു വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ വശത്ത് 1.5 ഇഞ്ച് വിട്ടിട്ട് ദേ ഞാനിവിടെ ലൈൻ ചെയ്തിട്ടുണ്ട്. 1.5 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇവിടെ നിന്ന് 1 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് 1.5 ഇഞ്ച് വിട്ടിട്ട് വീണ്ടും ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇത് നമ്മുടെ മേളിൽ നമ്മൾ ചരടൊക്കെ ഇടണ ചരടിടുമല്ലോ പാൻറ്റിൻ്റെ ആ ഒരു പോർഷന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത് നമ്മൾ തയ്ച്ചതിൻ്റെ രണ്ട് ക്ലോത്തും കൂടി ഇന്നും ഇങ്ങനെ സെൻറ്റർ ഒന്ന് അമർത്തി കൊടുക്കാം. അങ്ങനെ അതിനുശേഷം രണ്ട് സൈഡിലേക്കും 1.5 ഇഞ്ച് വീതം നമുക്ക് മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇവിടെ 1.5 ഇഞ്ച് ഇങ്ങനെ കണ്ടോ. ഇനി നമുക്ക് ഈ ചരടിടാനുള്ള പോർഷൻ ഒന്ന് മടക്കി തയ്ക്കാം. അതായത് കണ്ടോ നമ്മൾ നേരത്തെ കൊടുത്ത ഓപ്പൺ ചരടിടാൻ വേണ്ടിയിട്ടുള്ള ഓപ്പണാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് 1.5 ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് 1 ഇഞ്ച് താഴത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചരടിടാനുള്ള പോർഷനാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ദേ ഞാനിവിടെ നമ്മുടെ ചരടിടാനുള്ള പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തൊന്ന് സെൻറ്ററൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് സെൻറ്ററും കാണാൻ പറ്റും. കണ്ടോ ഈ ഇത് നമുക്ക് സ്റ്റിച്ചുള്ളതുകൊണ്ട് ഇവിടെയും ഇപ്പുറത്തെ സ്റ്റിച്ച് ഇട്ടേക്കുന്നതുകൊണ്ട് ഈ രണ്ടും സെൻറ്റർ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ഇനി നമുക്ക് നാലാക്കി മടക്കിയിട്ട് ഇവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം ഇവിടുത്തെയും കൂടി അറിയാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് ഈ പാൻറ്റ് ഈ രണ്ട് പാൻറ്റിൻ രണ്ട് കാലും ഉണ്ടോ ഇതിൻ്റെ ഈ ക്രോച്ച് തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഫ്രണ്ട്സ് ദേ നമുക്ക് നമ്മുടെ പാൻറ്റിൻ്റെ ഈ ക്രോച്ച് ഏരിയ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇത് കണ്ടോ ഈ രണ്ട് പാൻറ്റിൻ്റെയും നല്ല വശാകത്തും ദേ ചീത്ത വശം പുറത്തുമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ പാൻറ്റിൻ്റെ രണ്ടിൻ്റെ തയ്യൽ തുമ്പ് രണ്ടും രണ്ട് സൈഡിലേക്ക് ഇരിക്കണം. കണ്ടോ ഒന്നിൻ്റെ ഇങ്ങോട്ടും ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കും. ഇനി നമുക്ക് ഈ ക്രോച്ച് സെൻറ്റർ ചെയ്ത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് രണ്ട് വശവും രണ്ട് സ്റ്റിച്ച് വെച്ച് അടിച്ചെടുക്കാം. നമുക്കപ്പോൾ ഈ പാൻറ്റിൻ്റെ ഇത് രണ്ട് സെൻറ്റർ നമുക്ക് കാണാം സ്റ്റിച്ച് ഉള്ളതുകൊണ്ട് ഈ ക്രോച്ച് ഏരിയ നമുക്കറിയാം. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ഈ രണ്ട് സൈഡിലും ഒന്ന് അടയാളപ്പെടുത്താം സെൻറ്റർ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ പാൻറ്റിൻ്റെ ഈ പാട്ടും ഈ പാട്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഇത് കണ്ടോ ചരടിടുന്ന ഈ പോർഷൻ അതായത് ഇവിടെ നിന്ന് തന്നെ ഈ ക്രോച്ച് ഏരിയ തമ്മിൽ ഒന്ന് നമുക്ക് കുത്തിക്കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇത് ചീത്ത വശം ഇതും ചീത്ത വശം. അപ്പോൾ നല്ല വശം നല്ല വശം തമ്മിൽ ഇങ്ങനെ സെൻറ്ററിൽ യോജിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് ഈ പേൾ പിൻ വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്യാം. പിന്നെ ആദ്യം നമുക്ക് പിന്നെ കുത്താം. അതപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ടാകും.
അതിന് ഞാൻ ഈ ക്രോച്ച് ഏരിയ ഈ നമ്മുടെ ചരട്ടത് കണ്ടു ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചു അതിനുശേഷം നമ്മൾ ഈ നോച്ച് ഇട്ടേക്കണ എല്ലാ വശവും നമുക്ക് ഈ പേൾ പിൻ ഉപയോഗിച്ചൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ദേ ഞാനിവിടെ നാല് പിൻ ചെയ്തിട്ടുണ്ട് നാല് നമ്മൾ നോച്ചിട്ട് നാല് സൈഡിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിതിൽ പ്ലീറ്റ്സ് ഇടാൻ അധികം തുണിയില്ല ഒന്നോ രണ്ടോ പ്ലീറ്റ്സേ എനിക്ക് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പ്ലീറ്റ്സ് ഇടാൻ ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ടിലും ബാക്കിലുള്ള ഈ ക്രോച്ച് ഏരിയയിലായിട്ട് ചുരുക്കിടാം അല്ലെങ്കിൽ നമ്മുടെ പാൻറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചുരുക്കിടാം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പാൻറ്റിൻ്റെ രണ്ട് സൈഡ് വശത്താണ് ചുരുക്കിടുന്നത് അപ്പോൾ അതുകൂടി ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഞാനിവിടെ പ്ലീറ്റ്സ് എല്ലാം പേൾ പിൻ ഉപയോഗിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കണ്ടോ ഈ രണ്ട് സൈഡിലായിട്ടും പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മിഷ്യത്തിൽ വെച്ച് രണ്ട് സ്റ്റിച്ച് ഇട്ടെടുക്കാം നമ്മളിവിടെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഫ്രണ്ട്സ് ബൈ ബൈ